ആമരശ്ശേരി ടൗണിലും പരിസരങ്ങളിലും തെരുവനായ ശല്യം രൂക്ഷം. അലഞ്ഞുതിരിയുന്ന തെരുവനായ്ക്കൾ വാഹനങ്ങളിൽ പോകുന്നവരെ ആക്രമിക്കുന്നതും പതിവായി. ഒട്ടേറെ പേർക്ക് കടിയേറ്റിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി ആലോചിച്ചിട്ടേ ഇല്ല. താമരശ്ശേരി ടൗണിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ തെരുവുനായ്ക്കളുടെ വിളയാട്ടമാണ്. ആളുകൾ കൂട്ടം കൂടുന്ന ബസ് ബേയിൽ ഉൾപ്പെടെ തെരുവുനായ്ക്കൾ തമ്പടിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ പേർക്ക് കടിയേറ്റു, പലർക്കും സാരമായി പരിക്കേറ്റു. നായകൾ വാഹനങ്ങൾക്കു നേരെ കുരച്ചു ചാടുന്നതിനാൽ അപകടങ്ങൾ പതിവാണ്. ബൈക്ക് യാത്രക്കാരാണ് പ്രധാനമായും അപകടത്തിൽ പെടുന്നത്. കാരാടി ചുങ്കം പ്രദേശങ്ങളിലും നായശല്യം ഏറുകയാണ്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ഭക്ഷ്യമാലിന്യങ്ങൾ റോഡരികിൽ തള്ളുന്നത് ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. എന്നാൽ മാലിന്യ നിക്ഷേപത്തിനെതിരെയും നടപടിയുണ്ടായിട്ടില്ല. ന്യൂസ് 18 താമരശ്ശേരി. കോവിഡ് വ്യാപന ആശങ്ക ശക്തമായ കായംകുളത്തേക്ക് ഉന്നതതല ആരോഗ്യ സംഘത്തെ അയക്കണമെന്ന് നഗരസഭ. ആരോഗ്യവകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, DMO എന്നിവർക്ക് ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്തു നൽകി. പരിശോധന വർദ്ധിപ്പിക്കാൻ മൊബൈൽ യൂണിറ്റ് അനുവദിക്കണം. ഫലം പെട്ടെന്ന് കിട്ടാൻ നടപടി വേണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. മുൻകരുതലായി പട്ടണത്തിലെ എല്ലാ വഴികളും അടയ്ക്കും. വേണ്ടിവന്നാൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുമെന്നും നഗരസഭാ ചെയർമാൻ N. ശിവദാസൻ പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. നിലവിലെ കക്ഷിനില അനുസരിച്ച് UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ C. സീനത്തിനാണ് വിജയസാധ്യത. LDF സ്ഥാനാർത്ഥിയായി മുൻ മേയർ EP ലത മത്സരിച്ചേക്കും. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ കോർപ്പറേഷൻ മേയറാകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു C. സീനത്ത്. മറ്റ് അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ 28 വോട്ടോടുകൂടി UDF സ്ഥാനാർത്ഥിക്ക് കണ്ണൂരിൽ ജയിക്കാനാകും. 27 കൗൺസിലർമാരാണ് LDFനുള്ളത്. ഇനി കുറച്ചു മാസങ്ങൾ മാത്രമേ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനായി ഉള്ളൂ എങ്കിലും പരമാവധി ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് സീനത്ത്. കോവിഡ് 19 ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഉള്ളത്. നമുക്ക് വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ സാധിച്ചില്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ശുചിത്വം, തെരുവിളക്കുകൾ, റോഡ് ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ്. അതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. UDFലെ മുൻ ധാരണപ്രകാരം മേയർ സുമാ ബാലകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് ഇനി ബാക്കി കാലാവധി മേയർ സ്ഥാനം ലീഗിന് വിട്ടു നൽകുകയാണ്. കോൺഗ്രസ് വിമതൻ PK രാഗേഷ് മുന്നണിയിലേക്ക് മടങ്ങി വന്നതോടെയാണ് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ UDF പിടിച്ചെടുത്തത്. മനു ഭരത്, News 18, കണ്ണൂർ. മഞ്ചേശ്വരത്ത് അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് 10 കിലോ കഞ്ചാവ് പിടികൂടി. പോലീസിനെ കണ്ട് രക്ഷപ്പെടുന്നതിനിടെയാണ് കാർ അപകടത്തിൽപ്പെട്ടത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പിന്തുടരുന്നതിനിടെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിന് പിന്നാലെ എത്തിയ പോലീസ് കാർ മറിഞ്ഞുകിടക്കുന്നതാണ് കണ്ടത്. ഹൊസങ്കടി ബട്ടിപ്പദവിലാണ് സംഭവം. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് വാഹനത്തിനകത്തു നിന്നും കഞ്ചാവ് കണ്ടെത്തിയത്. ചാക്കുകളിൽ സൂക്ഷിച്ച നിലയിൽ 10 കിലോഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത്. പോലീസ് എത്തുമ്പോഴേക്കും കാറിനകത്തുണ്ടായിരുന്നയാൾ രക്ഷപ്പെട്ടു. ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. സംഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനം. കൂടുതൽ ആളുകൾക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്ത മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കെയാണ് കഞ്ചാവ് ശേഖരം പിടികൂടിയത്. News 18, കാസർഗോഡ്. കണ്ണൂരിലെ മലയോര മേഖലയിൽ മഴ കനത്തതോടെ ജനങ്ങൾ ആശങ്കയിലായി. നിർത്താതെ പെയ്യുന്ന മഴ മൂലം പുഴകളും തോടുകളും കരകവിഞ്ഞ് ഒഴുകുകയാണ്. ആലക്കോട് ടൌണിൽ ആഞ്ഞടിച്ച ശക്തമായ ചുഴലിക്കാറ്റിൽ വ്യാപാര സ്ഥാപനത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഇരുമ്പും ഷീറ്റും കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ മേൽക്കൂര വൈദ്യുതി കമ്പിയിൽ തൂങ്ങി നിന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ഈ സമയം ചില വാഹനങ്ങൾ റോഡിലുണ്ടായിരുന്നെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ആലക്കോട് പോലീസ് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. ലൈനുകൾ തകർന്നതിനാൽ ആലക്കോട് ടൗണിലെ വൈദ്യുതി വിതരണം പൂർണ്ണമായും നിലച്ചു. തളിപ്പറമ്പിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളും വൈദ്യുതി വകുപ്പ് ജീവനക്കാരും ചേർന്നാണ് ലൈനിൽ നിന്നും മേൽക്കൂര താഴെ ഇറക്കിയത്. മഴ വീണ്ടും ശക്തമായതിനാൽ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യതയും ഏറെയാണ്. പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പ്രാദേശിക ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. News 18, ആലക്കോട്. കോവിഡ് കാലത്ത് പരാതികൾ സ്വീകരിക്കാൻ ഓൺലൈനായി പാലക്കാട് നെന്മാറ പോലീസ് സ്റ്റേഷൻ. ലാൻഡ്ലൈൻ നമ്പറിലേക്ക് വീഡിയോ കോളിലൂടെ പരാതി നൽകാനുള്ള ക്രമീകരണം ഒരുക്കിയാണ് സ്റ്റേഷൻ ഓൺലൈനായത്. കോവിഡ് കാലമായതിനാൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാൻ മടിക്കുന്നവർക്ക് പാലക്കാട് നെന്മാറ പോലീസ് സ്റ്റേഷൻ ഒരു പുതിയ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വാട്സാപ്പിലൂടെ, വീഡിയോ കോളിലൂടെ പരാതി പറയാം എന്നുള്ളതാണ്.
അതായത് നെന്മാറ പോലീസ് സ്റ്റേഷന്റെ ലാൻഡ് ലൈനിലേക്ക് വിളിക്കുന്ന അതേ നമ്പറിൽ വീഡിയോ കോൾ ചെയ്യാം എന്നുള്ളതാണ് ഈ സംവിധാനം. നമുക്കൊന്ന് പരിശോധിക്കാം. 04923243399 ഇതാണ് നെന്മാറ പോലീസ് സ്റ്റേഷന്റെ ലാൻഡ് ലൈൻ നമ്പർ. ഇതിലേക്കാണ് നമുക്ക് വീഡിയോ കോളിലൂടെ പരാതി പറയാൻ കഴിയുക. നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. ഹലോ സാർ, സാർ ഇത് ന്യൂസ് 18 എന്നാണ്. നിങ്ങളെ പുതിയ സംവിധാനം അറിയാൻ വേണ്ടി വിളിച്ചതാ. ഇതിനകത്ത് ഇതിന്റെ പ്രത്യേകത എന്താണ് സാർ? ഇതിപ്പോ ഏത് സമയത്തും 24 മണിക്കൂർ ഈ സംവിധാനം ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? വീഡിയോ കോളിലൂടെ ചെയ്യാൻ പറ്റുമോ? അതായത് നമുക്ക് നേരിട്ട് ഇത്തരത്തിൽ വീഡിയോ കോളിലൂടെ പരാതി പറയാം എന്നുള്ളതാണല്ലേ? അപ്പൊ ഇത് ഇതിന്റെ റെസിപ്റ്റ് അങ്ങനെയുള്ള സംശയങ്ങളുണ്ടാവുമല്ലോ. പരാതി അവിടെ രേഖപ്പെടുത്തിയോ എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നീട് അവർക്ക് കൊടുക്കുന്നത്? എന്തായാലും നല്ലൊരു മാതൃകയാണ്. നെന്മാറയിലുള്ള ആളുകൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സാർ. നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ മുതലാണ് ഈ സംവിധാനം ഒരുങ്ങിയിട്ടുള്ളത്. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാവർക്കും ഇനി വാട്സാപ്പിലൂടെ വീഡിയോ കോളിലൂടെ അവരുടെ പരാതി അറിയിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. ക്യാമറാമാൻ പ്രജിത് കോങ്കാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിലും നിയന്ത്രണങ്ങൾ ശക്തമാക്കി. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കേസെടുക്കാനാണ് നിർദ്ദേശം. മൂന്നാർ ഡിവിഷന് കീഴിലുള്ള മേഖലകളിൽ വാഹന പരിശോധന ശക്തമാക്കിയതായി മൂന്നാർ DYSP രമേഷ് കുമാർ പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും കൂടുതൽ ആളുകൾ ജില്ലയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്. ആളുകൾ കൂടുതലായി എത്തുന്ന മൂന്നാർ അടക്കമുള്ള മേഖലകളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കും. വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് അടക്കമുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്നും മൂന്നാർ DYSP PM രമേഷ് കുമാർ പറഞ്ഞു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ ഇപ്പം കേസുകൾ, ക്രൈം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. കൊറോണയുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള പകർച്ചവ്യാധി തടയൽ നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാസ്ക് ധരിക്കാത്തവർക്ക് അതിനുള്ള പെറ്റി കേസുകൾ കൊടുക്കുന്നുണ്ട്. വാഹനങ്ങൾ പിടിച്ചെടുത്ത് ഫൈൻ ചെയ്യുന്നുണ്ട്. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കോളനികളും എസ്റ്റേറ്റ് ലയങ്ങളുമുള്ള മേഖലകളിലേക്ക് തമിഴ്നാട് സ്വദേശികൾ എത്തുന്നതിൽ ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നത്. ന്യൂസ് 18, മൂന്നാർ. തെരുവുനായ കടിച്ചുകയറിയ ആട്ടിൻകുട്ടിയെ ചികിത്സിക്കാൻ തയ്യാറാകാതെ മൃഗാശുപത്രി അധികൃതരുടെ ക്രൂരത. താമരശ്ശേരിയിലാണ് ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞ് ആട്ടിൻകുട്ടിയെ മണിക്കൂറുകളോളം ചികിത്സിക്കാതിരുന്നത്. ഒടുവിൽ ജനമൈത്രി പോലീസ് ഇടപെട്ടാണ് ചികിത്സ ലഭ്യമാക്കിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 താമരശ്ശേരി മൂന്നാം തോട് മുട്ടുകടവ് ജാനകിയുടെ ആട്ടിൻകുട്ടിയെ തെരുവുനായ കടിച്ചത്. ഉടൻ താമരശ്ശേരി മൃഗാശുപത്രിയിലെത്തിച്ചു. ഡോക്ടറില്ലെന്ന് മറുപടി. മൈക്കാവ് മൃഗാശുപത്രിയിൽ വിളിച്ചപ്പോൾ ഡോക്ടറുടെ ഡ്യൂട്ടി കഴിഞ്ഞെന്ന പ്രതികരണം. പുതുപ്പാടി മൃഗാശുപത്രിയിൽ വിളിച്ചപ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറഞ്ഞു. ഇവിടെ ഡോക്ടർ ഇല്ലാന്നാ പറഞ്ഞത്. അപ്പോൾ ഇവര് പറഞ്ഞ അടുത്ത ഡോക്ടറുടെ നമ്പർ തരാന്നാണ്. മൈക്കാവിലെ ഡോക്ടർ നമ്പർ തന്ന്. മൈക്കാവ് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനിപ്പോൾ ഹോസ്പിറ്റലിന് ഇറങ്ങിപ്പോയി, ഇനിയിപ്പോൾ ആയിട്ട് കയറാൻ പറ്റില്ല. പിന്നീട് വലിയ വേറെ നമ്പർ ഉൾപ്പാടി അയാൾ പറഞ്ഞു ഞങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങളിത് പിന്നെ വൈത്തിരി വെറ്റിനറി കോളേജിൽ കൊണ്ടുപോകണം. അതങ്ങനെ പറയുന്നത്. അപ്പം ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ഈ ഹോസ്പിറ്റലിൽ ഇത്ര അടുത്തൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറുമായിട്ട് താമരശ്ശേരി പഞ്ചായത്തിൽ നല്ല ബിൽഡിങ്ങും കാര്യമുള്ള ഒരു ഹോസ്പിറ്റലാണ്, ഡോക്ടറുണ്ട്. ഈ നായിനോടൊപ്പം പറയാൻ പറ്റുമോ? രണ്ടിനെ ഞാൻ കടിക്കരുതെന്നൊന്നും ഈ ഒരു ആടിനെയും കടിക്കരുതെന്ന് അറിയാൻ പറ്റും.
വയനാട്ടിലെത്തിക്കാൻ പണം കയ്യിലില്ലാത്തതിനാൽ ആട്ടിൻകുട്ടിയെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി. കാര്യമറിഞ്ഞ് താമരശ്ശേരി ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ മൈക്കാവ് ആശുപത്രിയിലെ ഡോക്ടർ സി ജെ നിധിനെ വിളിച്ചു. ആശുപത്രിയിലെത്തിക്കാൻ മറുപടി കിട്ടി. 7:30 മൈക്കാവിലെത്തിച്ച ആട്ടിൻകുട്ടിയുടെ വയർ 1.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർത്തു. 6 മണിക്കൂറോളം രക്തം വാർന്ന ആട്ടിൻകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ല. ന്യൂസ് 18 താമരശ്ശേരി. കാസർകോട്ടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഒട്ടേറെ തുരങ്ക ജലസ്രോതസ്സുകളുണ്ട്. എന്നാൽ കണ്ണൂർ ആലക്കോട് മൂന്നാംകുന്നിൽ 600 വർഷം മുൻപ് ഒരു കുടിയേറ്റ കർഷകൻ നിർമ്മിച്ച തുരങ്കത്തെക്കുറിച്ച് അധികം ആർക്കും അറിവുണ്ടാകില്ല. വൈദ്യുതി പോലും എത്തിപ്പെടാത്ത കാലത്ത് കൃഷിയിടം നനയ്ക്കാനും കുടിവെള്ളത്തിനുമായാണ് മൂന്നാംകുന്ന് വണ്ണാരമലയിലും തുരങ്ക ജലസ്രോതസ് നിർമ്മിച്ചത്. കറണ്ടില്ല, മോട്ടറില്ല, ഇവിടെല്ലാം പച്ചക്കറി കൃഷി ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു. അപ്പച്ചൻ എന്ന കുടിയേറ്റ കർഷകൻ നിർമ്മിച്ച തുരങ്കം അവശേഷിക്കുന്ന ജലസ്രോതസ്സുകളുടെ സ്മാരകമാണ്. വെള്ളത്തെ വാസകേന്ദ്രത്തിൽ പോയി കൂട്ടിക്കൊണ്ടുവരുന്ന സാഹസിക ജീവിതത്തിന്റെ നേർസാക്ഷ്യം പറയാൻ വണ്ണാരമലയിൽ അപ്പച്ചനില്ല. ഭൂമിക്കുമീതെ നിന്ന് യന്ത്രങ്ങളുടെ സഹായത്തോടെ ജലസ്രോതസ്സുകൾ തിരഞ്ഞു നടക്കുന്ന ആധുനിക കാലത്ത് ഭൂമിയുടെ ഉള്ളിലൂടെ ജലസ്രോതസ്സുകൾ കണ്ടെത്തിയവരെ ആരും ഓർക്കാറില്ല. ജനങ്ങളുടെ ദാഹം തീർക്കുന്ന തുരങ്കങ്ങൾ നിർമ്മിതിയിലും ആകൃതിയിലും മറ്റുള്ളവർക്ക് എക്കാലത്തും അത്ഭുതം പടർത്തുന്ന സൃഷ്ടിയാണ്. മറ്റു ജില്ലകളിൽ നിന്നൊക്കെ കുടിയേറിപ്പെടുത്ത ആളുകളാണ്, തെക്കൻ ജില്ലയിൽ നിന്നൊക്കെ വന്ന ആളുകളാണ് ഇവിടെ ഈ മലയോര മേഖലയിൽ താമസിച്ചിരുന്നത്. അക്കാലത്ത് കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടാതെ വന്നപ്പോഴാണ് ഇതുപോലുള്ള സാഹസികമായ ഒരു ഒരു സംവിധാനം അന്നത്തെ ആളുകൾ കണ്ടെത്തിയിട്ടുള്ളത്. നിരവധി തോടുകളും ജലപ്രവാഹങ്ങളും ഭൂഗർഭത്തിലുണ്ട്. ഇവയുടെ ചെറുശാഖകൾ മാത്രം തേടിപ്പിടിച്ചാണ് തുരങ്കം നിർമ്മിക്കുക. 6 അടിയിൽ താഴെയാണ് ഇവിടുത്തെ തുരങ്കത്തിന്റെ ഉയരം. 50 സെന്റിമീറ്റർ വീതിയും 60 മീറ്ററോളം നീളവുമുണ്ട്. ഭൂമിക്കകത്ത് കൈവഴിയായി ഒരെണ്ണത്തിൽ 3 എണ്ണം ബന്ധിപ്പിച്ചിരിക്കുന്ന തരത്തിലാണ് നിർമ്മാണം. മണ്ണുകൊണ്ട് ചിറകെട്ടി സംഭരിച്ച് പൈപ്പുകളിലൂടെയായിരുന്നു വെള്ളം പുറത്തേക്ക് എത്തിച്ചിരുന്നതെന്ന് ഇവിടുത്തുകാർ ഓർക്കുന്നു. കുഴിച്ചിട്ട് എടുക്കുന്നതിനെക്കാട്ടി ആഴത്തിൽ താഴ്ന്ന് മാന്തി പോകുമ്പോൾ ഹൈറ്റ് കൂടിയല്ലോ, അങ്ങനെയാണ് അവരിങ്ങനെ ഉണ്ടാക്കുന്നത്. അത് അവർ മഴുതിരി കത്തിച്ച് വെച്ചിട്ട് മഴുതിരി ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് മുന്നോട്ട് പോയി അതേപോലെ തന്നെ പുറകോട്ട് കൊട്ടിയും മണ്ണുമായിട്ട് തിരിച്ചു, അങ്ങനെയാണ് ഇത് ഉണ്ടാക്കി. ആധുനിക സാങ്കേതിക വിദ്യക്ക് പോലും എളുപ്പത്തിൽ തുരന്നെത്താൻ പറ്റാത്ത തരം സ്ഥലത്തേക്കാണ് മനക്കരുത്ത് ആയുധമാക്കി തുരങ്കം നിർമ്മിക്കുന്നത്. തുരങ്ക നിർമ്മാണം ഒരു കലയാണ്, മനുഷ്യാധ്വാനത്തിൽ അധിഷ്ഠിതമായ അതിജീവനത്തിന്റെ കല. ന്യൂസ് 18 ആലക്കോട്. വിധിയോട് പൊരുതി വീൽചെയറിൽ ഇരുന്ന് ജീവിത വിജയം കൊയ്യുകയാണ് ഗായകൻ കൂടിയായ ഇടുക്കി കുത്തങ്കല സ്വദേശി ബിജു എന്ന ചെറുപ്പക്കാരൻ. അപകടത്തിൽപ്പെട്ട് ഇരുകാലുകളും തളർന്ന് കിടപ്പിലായ ബിജു സംഗീതത്തിനൊപ്പം മത്സ്യകൃഷിയിലൂടെയും ഉപജീവനം കണ്ടെത്തുകയാണ്. പന്ത്രണ്ട് വർഷം മുൻപ് മരം മുറിക്കുന്നതിനിടെ അപകടം പറ്റിയാണ് ബിജുവിന്റെ ഇരുകാലുകളും തളർന്ന് കിടപ്പിലായത്. പട്ടിണിയുടെ മുന്നിൽ തോറ്റു നിൽക്കാൻ ബിജു തയ്യാറായില്ല. ശുദ്ധജല മത്സ്യകൃഷിയെക്കുറിച്ച് ഇന്റർനെറ്റിൽ നിന്നും മനസ്സിലാക്കി. സുഹൃത്തുക്കളുടെ സഹായത്തോടെ വീട്ടുമുറ്റത്ത് കുളം നിർമ്മിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തി. ഗിഫ്റ്റ് തിലോപ്പ്യ പോലുള്ള വിപണി സാധ്യതയുള്ള മികച്ച ഇനം മത്സ്യങ്ങളെയാണ് കൃഷി ഇറക്കിയത്. കഷ്ടപ്പാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു ഊർജ്ജം, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു ഊർജ്ജം തന്നെയാണ്. മത്സ്യകൃഷിക്കൊപ്പം മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പനയും നടത്തുന്നുണ്ട്. ഇതിനായി പ്രത്യേകമായി വീടിനോട് ചേർന്ന് പടുത ഉപയോഗിച്ച് ചെറിയ ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട്. സ്വന്തം ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനൊപ്പം തന്നെ പോലെ ദുരിതമനുഭവിക്കുന്ന നിരവധി പേർക്ക് ഇദ്ദേഹം സഹായം നൽകുന്നു. പലരുടെയും ചികിത്സാ സഹായത്തിനായി ഗാനമേളകൾ സംഘടിപ്പിക്കുന്നതടക്കം സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലും ബിജു സജീവമാണ്. ന്യൂസ് 18 രാജാക്കാട്. നാട്ടുവർത്തമാനത്തിൽ ഇനിയൊരു ഇടവേള. കൂട്ടുകാർക്കായി കാത്തിരിക്കുകയാണ് ദേവികുളം റെയിൽവേ സ്റ്റേഷനും ക്ലാസ് മുറികൾക്കുള്ളിലെ കാർട്ടൂൺ കഥാപാത്രങ്ങളും. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി തോട്ടം തൊഴിലാളികളുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദേവികുളം സർക്കാർ സ്കൂളിലാണ് ക്ലാസ് മുറികളടക്കം ഹൈടെക് രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കി വിദ്യാർത്ഥികൾ എത്താൻ കാത്തിരിക്കുന്നത്. ഇത് മൂന്നാറിലെ തീവണ്ടി യാത്രയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ദേവികുളം സർക്കാർ സ്കൂളിന്റെ മതിലിൽ ചിത്രകാരനായ മദൻലാൽ വരച്ചിട്ടതാണ്. ഇതുമാത്രമല്ല,
പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന നിലവാരമുയർത്താൻ ക്ലാസ് മുറികൾ ഹൈടെക്കാക്കിയും മറ്റുമുള്ള പ്രവർത്തനം നടന്നുവരികയാണ്. ഇത്തവണ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ദേവികുളം സർക്കാർ സ്കൂളും സ്മാർട്ടായിരുന്നു. എന്നാൽ ലോകം കോവിഡിൽ കുടുങ്ങിയപ്പോൾ സ്കൂളുകൾക്കും പൂട്ടുവീണു. ഇതോടെ സ്കൂൾ മതിലിലെ ദേവികുളം റെയിൽവേ സ്റ്റേഷനും കാണാനാളില്ലാതെ അനാഥമാണ്. இந்த கொரோனா காலகட்டத்தில் நமக்கு தெரியும், எல்லாரும் வீட்டில் சின்ன குழந்தைகள் வந்து வீட்டில் முடங்கியிருக்காங்க. இவங்களை எப்படியாவது ஸ்கூலுக்கு இந்த கொரோனா காலம் கலைஞ்சு இந்த ஸ்கூல் திறக்கும் போது ஸ்கூலுக்கு அவங்களுக்கு வர்றதுக்கு உள்ள ஒரு ஆர்வத்தை தூண்டுற விதமாக இந்த பித்தியில் கொஞ்சம் படம் வரையலான்னு ஒரு ஆர்வம் உண்டாயிருந்துச்சு. அதன் மூலமாக இதில் ஒரு ட்ரெயின் வரைஞ்சால் எப்படி இருக்கணும்னு ஒரு சிந்தனையில் நானும் இதுக்கு உதவியாக தேவிகுளம் பஞ்சாயத்தில் உள்ள பிரசிடெண்ட்டும் ஒரு பிளான் பண்ணோம். அதுபோல் இந்த இடத்துல ஒரு ദേവികുളം പഞ്ചായത്തിന്റെയും അധ്യാപകരുടെയും പി ടി ഐ ഭാരവാഹികളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ദേവികുളം സർക്കാർ സ്കൂളിനെ സ്മാർട്ടാക്കി മാറ്റിയിരിക്കുന്നത്. ന്യൂസ് 18 ദേവികുളം. പഞ്ചായത്ത് അധികൃതർ അനുമതി നിഷേധിച്ചതോടെ കണ്ണൂർ പെരുമ്പടവിലെ വെള്ളക്കാട് സ്കൂൾ നിർമ്മാണം പാതിവഴിയിലായി. കോവിഡ് കാലത്ത് നിർത്തിവച്ച നിർമ്മാണ പ്രവൃത്തി മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ പുനരാരംഭിച്ചുവെങ്കിലും പഞ്ചായത്ത് അധികൃതർ തടയുകയായിരുന്നു. വെള്ളക്കാട് MAMLP സ്കൂളിൽ 100 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിനോട് ചേർന്ന് താൽക്കാലികമായി സംവിധാനമൊരുക്കിയാണ് ഒരു ഡിവിഷൻ പ്രവർത്തിച്ചിരുന്നത്. പുതിയ അധ്യയന വർഷത്തോടെ സുരക്ഷിതമായ ക്ലാസ് ഒരുക്കാനാണ് നേരത്തെയുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിന് മുകളിൽ ക്ലാസ് മുറികൾ നിർമ്മിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത്. 2-3 വർഷക്കാലമായിട്ട് കുട്ടികൾക്ക് വേണ്ടത്ര പഠന സൗകര്യം, അതായത് കെട്ടിടം സൗകര്യം നിലവിലില്ല. അതുകൊണ്ടാണ് കെട്ടിടം എത്രയും പെട്ടെന്ന് നിർമ്മിക്കണം എന്ന ഉദ്ദേശത്തോടെ മാനേജ്മെന്റ് വളരെ ജാഗ്രതയോടെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുക, അതിന്റെ പണിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. നാട്ടുകാരുടെ സഹായത്തോടെ ആവശ്യമായ ഫണ്ടും കണ്ടെത്തി. നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയതോടെ പെർമിറ്റ് എടുത്തില്ലെന്ന കാരണം പറഞ്ഞ് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി. ലോക്ക്ഡൌൺ കാലത്ത് സർക്കാർ ഓഫീസുകൾ അടച്ചിട്ടതിനാലാണ് പെർമിറ്റ് അപേക്ഷിക്കാൻ വൈകിയതെന്ന് മാനേജ്മെന്റ് വിശദീകരിക്കുന്നു. ഓഫീസ് തുറന്നതോടെ അപേക്ഷ നൽകിയെങ്കിലും 40 ദിവസം കഴിഞ്ഞിട്ടും പെർമിറ്റ് നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല. ഈ കെട്ടിടത്തിന്റെ അവസ്ഥ, സാധാരണക്കാരിലെ സാധാരണക്കാരനെ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമായതുകൊണ്ട് സെക്രട്ടറിക്ക് അത് ശ്രോപ്പ തരാൻ തോന്നുകയില്ലായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇതെല്ലാം ഒന്നും സംഭവിക്കാത്ത അവസ്ഥയിൽ ഞങ്ങൾ ഈ ഇറക്കിയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിയത് സ്കൂളിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുമെന്നാണ് ആശങ്ക. സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനോട് പഞ്ചായത്ത് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. നിർമ്മാണത്തിനായി ഇറക്കിയ ലക്ഷങ്ങളുടെ കമ്പിയും അനുബന്ധ സാമഗ്രികളും മഴയത്ത് നശിച്ചു പോവുകയാണ്. ന്യൂസ് 18 ആലക്കോട്. മിൽമ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിച്ചു നൽകാൻ കേരളം നീഡ്സ് എന്ന സ്ഥാപനം. ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇതിനു പിന്നിൽ. പരീക്ഷണാർത്ഥം കൊല്ലം നഗരപരിധിയിലാണ് ഇപ്പോൾ സേവനം ലഭിക്കുക. അഭ്യസ്തവിദ്യരായ ഒരു കൂട്ടം യുവാക്കളുടെ സംരംഭമാണ് കേരളം നീഡ്സ്. ഇവർ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഓർഡർ ചെയ്താൽ 1 മണിക്കൂറിനുള്ളിൽ മിൽമ ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തും. തുടക്കത്തിൽ നഗരപരിധിയിൽ മാത്രമാണ് സേവനം ലഭിക്കുക. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വിതരണം. മിൽമ കൊല്ലം ഡയറിയിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ കല്ലട രമേശ് ഫ്ലാഗ് ഓഫ് ചെയ്തു. നമുക്ക് പലപ്പോഴും വീടുകളിൽ നിന്നും ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ, കടകൾ പലതും തുറക്കാൻ കഴിയാതെയൊക്കെ വന്നപ്പോൾ കെ എൽ നീഡ്സിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഗുണം തിരുവനന്തപുരത്തിലെ ആൾക്കാർ മനസ്സിലാക്കും. മിൽമയുടെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ആഴ്ചപ്പതിപ്പുകളും മാഗസിനുകളും ലഭിക്കും. ഇതിനകത്ത് മിൽമ ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ മാസികകളും വെജിറ്റബിൾസും ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകൾ. അത് കസ്റ്റമേഴ്സിന് തന്നെ അവരുടെ സമയത്ത്, അവർ പറയുന്ന സമയത്ത് നമ്മൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭമാണ്. അതേപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഡെലിവറി ടൈം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡെലിവറി ചാർജ് ഈടാക്കാതെയാണ് ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിച്ച് നൽകുന്നത്. നഗരത്തിലെ സർവീസ് വിജയകരമാകുകയാണെങ്കിൽ ജില്ല മുഴുവൻ വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 കൊല്ലം. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.